നമസ്കാരം. ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ ഇന്നലെ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഒക്കെ രാജിവെച്ചിരുന്നു. പുതിയ മന്ത്രി ആര് എന്നൊരു ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്നതാണ്. 6 ദിവസം മുമ്പേ ഞങ്ങൾ പ്രവചിച്ചിരുന്നു ശ്രീ ഒ ആർ കേളു, മാനന്തവാടിയിൽ നിന്നുള്ള ശ്രീ ഒ ആർ കേളു പുതിയ മന്ത്രിയാകും എന്നുള്ള കാര്യം. പല പ്രമുഖ മാധ്യമങ്ങളും സച്ചിൻ ദേവ് മന്ത്രിയാകും എന്നാണ് പറഞ്ഞിരുന്നത്. സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണ്. അതിനൊക്കെ അപ്പുറം തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് കൂടിയാണ്. പ്രതീക്ഷകൾ എല്ലാം മറികടന്നുകൊണ്ട് ഒ ആർ കേളുവിനെ ഇന്ന് പുതിയ മന്ത്രിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒ ആർ കേളു 2016 2021 കോൺഗ്രസിൻ്റെ പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലെത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവാണ്. 53 വയസ്സുകാരനായ ഒ ആർ കേളു മണ്ണിൻ്റെ മണമുള്ള ഒരു ജനകീയ നേതാവാണ്. കെ രാധാകൃഷ്ണനെ പോലെ തന്നെ എളിമയും അതോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള പെരുമാറ്റം അത് ഒക്കെ ഏറെ ജനകീയനായ ഒരു നേതാവ് എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി വയനാട് മേഖലയിലെ വന്യമൃഗ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും പ്രത്യേക വയനാട് പാക്കേജിന് ഒക്കെ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി കേരള മന്ത്രിസഭയിൽ എത്തുകയാണ്. വയനാടിൻ്റെ വിഷയത്തിലൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒ ആർ കേളുവിന് അവിടെ ഒരു നല്ല മന്ത്രിയായി പ്രവർത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു മികച്ച മന്ത്രിയായി പേരെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു വൈറ്റ്സോൺ ടി വി മാത്രമാണ് ഒ ആർ കേളു മന്ത്രിയാകും എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നത്. മറ്റു പലരും പി വി ശ്രീനിജനും അതോടൊപ്പം തന്നെ സച്ചിൻ ദേവനും ഒക്കെയാണ് പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൽ സച്ചിൻ ദേവന് തന്നെയായിരുന്നു വലിയ സാധ്യത എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെറുപ്പക്കാരനാണ്, വിദ്യാസമ്പന്നനാണ്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്വാളിറ്റികളെ എല്ലാം മറികടക്കുന്ന തരത്തിലായിരുന്നു തിരുവനന്തപുരം മേയറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ പ്രവൃത്തികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ആര്യ രാജേന്ദ്രനെയും കുറ്റപ്പെടുത്തുവാനൊന്നും ഞങ്ങളില്ല. കാരണം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിട്ട് വരുമ്പോൾ കേരളം ഒരുപാട് പ്രതീക്ഷ വച്ചിരുന്നു. കാരണം ചെറുപ്പക്കാരിയായ, വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ എസ് എഫ് ഐയിലൂടെയും ബാലസംഘത്തിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്, അഹങ്കാരമൊന്നുമില്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസനത്തിലും ക്ഷേമ കാര്യങ്ങളിലൊക്കെ പുതിയ ആശയങ്ങളും ഐഡിയകളും ഒക്കെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ട് ഉള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ആര്യ രാജേന്ദ്രനിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ആദ്യമൊക്കെ ആര്യ രാജേന്ദ്രൻ പൊങ്കാല സമയത്തെ ഇഷ്ടികയൊക്കെ എടുത്ത് മറ്റാളുകൾക്ക് വീട് പണിത് കൊടുക്കുന്ന സമയത്തൊക്കെ ഏറെ പ്രശംസയും നേടിയിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് വ്യാജ കത്തിൻ്റെ ഒരു പ്രശ്നം, അത് വളരെ വിവാദമായൊരു പ്രശ്നമാണ്. അതിലൊക്കെ അപ്പുറമാണ് ഒരു സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ച ധാർഷ്ട്യം. ആ ധാർഷ്ട്യമാണ് ഒരു പക്ഷേ എന്നല്ല, അത് തന്നെയാണ് സച്ചിൻ ദേവിൻ്റെ മന്ത്രിസ്ഥാനം വരെ ഇല്ലാതാകുവാനുള്ള ഒരു കാരണം എന്ന് പറയാം. കാരണം സച്ചിൻ ദേവ് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു സഖാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവിയെപ്പോലും അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു സഖാവല്ലേ ആര്യ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പക്വതയൊക്കെ ഇനിയെങ്കിലും കാണിക്കേണ്ടല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ളൊരു വലിയ കോർപ്പറേഷന് തലപ്പത്തിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വിനയം, അധികാരം എന്ന് പറയുന്നത് അത് അഹങ്കാരത്തിൻ്റെ ഒരു ഇതാക്കാതെ കുറച്ചൊക്കെ വിനയപൂർവ്വം ആളുകളോട് പെരുമാറുവാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭർത്താവും അതിലൊക്കെ ഉപരി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന സച്ചിൻ ദേവ് ഇന്ന് മന്ത്രിസഭയിൽ എത്തേണ്ടതല്ലേ. പിണറായി വിജയൻ ഗവൺമെന്റിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നഷ്ടം കൂടിയാണ് സച്ചിൻ ദേവിനെ പോലുള്ളൊരു ചെറുപ്പക്കാരൻ ഈ മന്ത്രിസഭയിൽ എത്താതിരിക്കുന്നത്. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയുണ്ട്. കാര്യപ്രാപ്തി ഇല്ലാത്ത പല മന്ത്രിമാരും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെയൊക്കെ മറച്ചു വയ്ക്കുവാൻ, ഇതിനെയൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു ഉചിതമായ തീരുമാനമായിരുന്നേനെ സച്ചിൻ ദേവ് മന്ത്രിയായിരുന്നുവെങ്കിൽ.
പക്ഷേ ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ആര്യ രാജേന്ദ്രൻ്റെ KSRTC വിഷയം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഇനിയുള്ള നാളുകളിലെങ്കിലും ഇനിയെങ്കിലും 1.5 വർഷത്തോളം ഉണ്ട് ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ട്. അതിനുള്ളിൽ അവിടെ LDFൻ്റെ ഭരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും തൻ്റെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിൻ്റെ ഭാവി കൂടി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം ആര്യ രാജേന്ദ്രനുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏതായാലും കരുത്തനായ ഒരു മന്ത്രിയെ തന്നെയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സച്ചിൻ ദേവിന് ഒരു അവസരം നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെയും OR കേളുവിനെ പോലെയുള്ള ഒരാൾ ഈ മന്ത്രിസഭയിലേക്ക് വരുന്നത് ഈ മന്ത്രിസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.